ഉപജീവനത്തിനായി പുസ്തകം വിൽക്കുകയാണ് ട്രാക്കുകളിലെ മിന്നും താരം. മാസ്റ്റേഴ്സ് മീറ്റിലെ ദേശീയ ചാമ്പ്യനും ഏഷ്യൻ മെഡൽ ജേതാവുമായ പാലക്കാട് കുത്തന്നൂർ സ്വദേശി രാജേഷാണ് ജോലിക്കായുള്ള കാത്തിരിപ്പ് നീണ്ടതോടെ ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങൾ തേടിയത്. ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിയാണ് രാജേഷ് ട്രാക്കിലെ കുതിപ്പ് തുടരുന്നത്. കഞ്ചിക്കോട്ട് ഒരൊറ്റമുറി വീട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന രാജേഷ് കായിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ സ്വന്തം ശ്രമഫലമായാണ് ട്രാക്കുകൾ കീഴടക്കുന്നത്. 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ് എന്നിവയിൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ ജേതാവാണ് 35-കാരനായ രാജേഷ്. ഒരു ജോലിക്കായി ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഉപജീവനത്തിനായി കഞ്ചിക്കോട്ട് ഒരു പുസ്തകശാല നടത്തുകയാണ് രാജേഷ് ഇപ്പോൾ. ഇവിടെ ഒരു ബുക്ക് സ്റ്റാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഞ്ചിക്കോടാണ്. അപ്പോൾ നമ്മൾ സ്പോർട്സ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് മെഡലുകൾ ഇത്രയൊക്കെ മെഡലുകൾ നേടിയിട്ടും ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഗവൺമെൻറ്റും അധികാരികളും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഞ്ചിക്കോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ രാജേഷിന്റെ സൗജന്യ പരിശീലന കളരിയിൽ 4 സ്കൂളുകളിൽ നിന്നായി 80-ലേറെ കുട്ടികളാണ് എത്തുന്നത്. ഉപജീവനത്തിന് മാർഗമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും കടം വാങ്ങിയെങ്കിലും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തുക സ്വരുക്കൂട്ടാറുണ്ട് രാജേഷ്. ഇനി സ്പെയിനിൽ വെച്ച് നടക്കുന്ന ലോകമീറ്റിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു ജോലി എന്ന സ്വപ്നം ബാക്കിയാണ് രാജേഷിന്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.